അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ايرا سنهادرني رايا എറണാകുളം ജില്ലയിലെ ISM-ന്റെ പ്രവർത്തകരെ, അതുപോലെ തന്നെ KNM-ന്റെയും MSM-ന്റെയും MGM-ന്റെയും നേതാക്കളെ, പണ്ഡിതന്മാരെ, ISM ഈ പ്രത്യേകമായ സാഹചര്യത്തെ മനസ്സിലാക്കി ഏറ്റവും വിശിഷ്ടമായ ഒരു സമയം തിരഞ്ഞെടുത്ത് എല്ലാ ദിവസങ്ങളിലും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും പലക്ക് പ്രഭാത സംഗമങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളേവരും കേട്ടതുപോലെ നമ്മൾ ചർച്ചയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ബിസ്മില്ലാ, പഠിക്കാനും പകർത്താനും എന്നാണ്. ഒരു സത്യവിശ്വാസിയുടെ നാവിലൂടെ നിരവധി അനവധി തവണ കയറി വരുന്ന ഒരു മഹത് വചനമാണ്, ഒരു മന്ത്രമാണ് ബിസ്മില്ല. നമുക്കറിയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ചുരുക്കമാണ് ബിസ്മില്ല അഥവാ ബസ്മല എന്നറിയപ്പെടുന്നത്. ആ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഏതൊരു നിർദ്ദിഷ്ടമായ വാക്കാകട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതൊരു പ്രവർത്തനമാകട്ടെ, സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ അത് ആരംഭിക്കുക വഴി അതിലൂടെ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അള്ളാഹുവിന്റെ ബറക്കത്തും തേടുക എന്നതാണ് ബിസ്മില്ല എന്ന വാക്കുകൊണ്ട് ഒരു സത്യവിശ്വാസി അർത്ഥമാക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനിന്റെ വഹയിൽ ആരംഭിക്കുന്നത് തന്നെ അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ നീ വായിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിന്റെ റസൂലിന് ആദ്യമായി ഇറങ്ങിയ മഹത്തായ വഹീന്റെ വചനം, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയായി, അധ്യാപനമായി ആദ്യമായി ഇറക്കുകയാണ്. നമുക്കറിയാം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിൽ ഒരുപാട് തവണ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെയും ഒരു സത്യവിശ്വാസി ആദ്യമായി പറയുന്നത്, ആരംഭിക്കുന്നത് ഈ മഹത് വചനം കൊണ്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് തന്നെ ഈ അത്ഭുതകരമായ മന്ത്രം, ഈ വചനം കൊണ്ട് ഉപയോഗിച്ച ചരിത്രങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ തെളിവുകളായി കാണാൻ കഴിയും. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നംലിന്റെ 29-30 വചനങ്ങളിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ, അന്ന് സബയിലെ രാജ്ഞിയായിരുന്ന ബൽക്കീസിന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയച്ചൊരു കത്തുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ട്. അത് ബൽക്കീസിന്റെ ആ രാജ്ഞിയുടെ, സബയിലെ രാജ്ഞിയുടെ വാചകമായി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയാണ്, ഖാലത് യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബും കരീം, മാന്യമായ ഒരു എഴുത്ത് എനിക്കിതാ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ആ സദസ്സിലെ പ്രമുഖരായ ആളുകൾ വിളിച്ചുകൊണ്ട് സബയിലെ രാജ്ഞി പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് സുലൈമാന്റെ പക്കൽ നിന്നുള്ളതാണ് ഈ കത്ത്. ആ കത്താകട്ടെ ഇപ്രകാരമാണ്, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സബയിലെ രാജ്ഞിക്കയച്ച കത്ത് പോലും ആരംഭിക്കുന്നത്
ഈ മഹത് വചനം കൊണ്ടാണെന്ന് പറയുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് പോലും ഈ മഹത് വചനം ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിലെ പരീക്ഷണങ്ങളുടെ അവസാനം സത്യവിശ്വാസികളായ ആളുകളെ ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി കപ്പൽ നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും ആ കപ്പലിലേക്ക് മുഴുവൻ ഇണവർഗങ്ങളിലെയും ഈ രണ്ട് വിഭാഗത്തെ വീതം അതിൽ കയറ്റാൻ അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയുമുണ്ടായി. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ സൃഷ്ടികളുമായി ആ വിശ്വാസികളായ ആളുകളെ അതുപോലെ തന്നെ മറ്റു ജീവിവർഗങ്ങളെയൊക്കെ ഒക്കെയുമായി മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് പോകുമ്പോൾ അവരാ ആ വാഹനത്തിൽ ആ കപ്പലിൽ കയറുമ്പോൾ ആ യാത്ര പുറപ്പെടുമ്പോൾ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞത് നിങ്ങൾ അതിൽ കയറിക്കൊള്ളണം, നിങ്ങൾ ആ കപ്പലിൽ കയറിക്കൊള്ളുക, ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ, ഈ കപ്പലിന്റെ ഓട്ടം അതിന്റെ നൃത്തം അത് മുഴുവൻ സർവാധിനാഥനായ അള്ളാഹുവിന്റെ നാമത്തിലാണ്. ഇന്ന റബ്ബി ലഗഫൂറു റഹീം, എന്റെ റബ്ബാകട്ടെ ഏറെ പൊറുക്കുന്നവനും കരുണാതിഥിയുമാണ്. നമുക്കറിയാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും ഈ മഹത് വചനം ഉപയോഗിക്കപ്പെട്ടതായി വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വിശ്വാസികൾ ഏതൊരു കർമ്മത്തിൽ, ഭക്ഷണം കഴിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ, വുദു ചെയ്യുമ്പോ, അതുപോലെ തന്നെ കുളിക്കുമ്പോ, തയമം ചെയ്യുമ്പോ, ബലിയർപ്പിക്കുമ്പോ, ബലികർമ്മം നിർവഹിക്കുമ്പോ, അറവ് നടത്തുമ്പോ, ഇങ്ങനെയൊക്കെയും ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലാൻ മറന്നുപോയാൽ അപ്പോഴും ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു ഈ വചനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയാണ്. അദ്ദേഹം പറയാൻ, ഞാൻ അള്ളാഹു റസൂലിന്റെ ശിക്ഷണത്തിലാണ്, പ്രവാചകന്റെ പരിചരണത്തിലാണ്, പ്രവാചകന്റെ പരിഗണനയിലാണ് ഞാൻ വളർന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ, വിളിക്കുമ്പോ ഞാൻ ഭക്ഷണത്തിന് പോയിരിക്കും. ഞാനാകട്ടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്റെ കൈ ആ ഭക്ഷണ തളികയുടെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ സഞ്ചരിക്കും. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം ഒനെ സമ്മില്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം, ബിസ്മി ചൊല്ലണം. വക്കുൽ ബി യമീനിക്, നിന്റെ വലതുകൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കണം. വക്കുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്ത് നിന്ന് നീ ഇരിക്കുന്നിടത്ത് നിന്നാണ് മോനെ നീ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് മഹാനായ ഉമർ ഇബ്നു നബി സലമ റളിയല്ലാഹുവിന് കുട്ടിയായിരിക്കുമെന്ന് നൽകിയ ഉപദേശം കാണാൻ കഴിയും. ബിസ്മി ചൊല്ലാൻ മറന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, അതും അള്ളാഹുവിന്റെ പേരിൽ, അതിന്റെ ആദ്യമാകട്ടെ അവസാനമാകട്ടെ, ഏതു മേഖലകളിലാണ് ഏതു പ്രവൃത്തിയിലാണ് അള്ളാഹുവിന്റെ നാമമാകുന്ന ഈ മഹത് വചനം, റബ്ബിന്റെ നാമം കൊണ്ട് ഞാൻ ഇത് ആരംഭിക്കുന്നു, അത് ഭക്ഷണമായാലും വെള്ളം കുടിക്കലായാലും വസ്ത്രം ധരിക്കലായാലും ഉരുവിന് അറുക്കലായാലും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് പഠിപ്പിക്കുന്ന പാഠമാണ്. എന്തിനേറെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലൗ അന്ന അഹദക്കും ഇദാ അറാദ അൻ യാതി അഹ്ല, ഏതെങ്കിലും ഒരുത്തൻ തന്റെ ഭാര്യയോട് തന്റെ കുടുംബക്കാരിയോട് സമീപിക്കുമ്പോ അവളുമായി സംസർഗത്തിൽ ഏർപ്പെടുമ്പോ ആദ്യമായി പറയേണ്ടത് ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിൽ. ഈ ചെയ്യാൻ പോകുന്ന കർമ്മം പോലും അള്ളാഹുവിന്റെ നാമത്തിലാണ്. സർവശക്തനായ രാജാതിരാജനായ ഈ ലോകങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിലാണ്, അള്ളാഹുവിന്റെ പേരിലാണെന്നാണ്. അള്ളാഹുമ്മ ജന്നിബന ശൈത്താൻ വജന്നിബി ശൈത്താൻ മാ റസഖ്തന എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഏത് സമയത്തും ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സന്തത സഹചാരിയായി ഒരാൾ യാത്രയിൽ റസൂലിന്റെ വാഹനത്തിൽ പുറകെ യാത്ര ചെയ്യാണ്. ആ സമയത്ത് ഇമാം അബൂ ദാവൂദ് ഇരിക്കുന്ന ഹദീസിൽ കാണാം, ആ യാത്രാ മൃഗത്തിന്റെ കാലൊന്ന് പൂണ്ടുപോയി, മണ്ണിലൊന്ന് പൂണ്ടുപോയപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഉത്തഈസ ഷൈത്താൻ, പിശാചിന് നാശം, തൊലഞ്ഞു പോകട്ടെ എന്ന രൂപത്തിൽ പറഞ്ഞപ്പോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അങ്ങനെ പറയല്ലേ, ഫഇന്നക ഇദാ ഖുൽത ദാലിക്, നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, തആല മഹത്താ യകൂന മിസ്ലൽ ബൈത്ത്, ഒരു വീടിനോളം പിശാജ് ആ സമയത്ത് ഉയർന്നു വരുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവൻ പറയും, ബിഖുവതി, എന്റെ കഴിവ്, എന്റെ പവർ, എന്റെ അധികാരം എന്നവൻ അഹങ്കാരം നടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലക്കിൻ ഖുൽ ബിസ്മില്ലാ, നീ പറയേണ്ടത് അള്ളാഹുവിന്റെ നാമത്തിൽ,
റബ്ബിന്റെ നാമത്തിൽ, റബ്ബിന്റെ പേരിലെന്ന് നീ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ നാമം മുഖേന, റബ്ബിന്റെ നാമം കൊണ്ടെന്ന് പറഞ്ഞാൽ, ഫഇന്നക ഇദാ ഖുൽത ദാലിക തസാഗറ ഹത്ത യകൂന മിസ്ല സുബാബ്, ഒരു ഈച്ചയോളം അവൻ നിസാരനായിക്കൊണ്ട്, ഒരു കൊതുകിനോളം നിസാരനായിക്കൊണ്ട് ആ മനുഷ്യൻ മാറുമെന്ന്, ആ ഈച്ചയോളം അവൻ നിസാരമാകുമെന്ന് റസൂലുള്ളാഹി, പിശാജ് നിസാരനാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ഖൈസ് അബിൽ ആസ് അത്തഖഫി, അദ്ദേഹത്തിന് ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിച്ചത് മുതൽ ഈ ഒരു പ്രയാസം, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു ശാരീരിക അസ്വസ്ഥത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ശരീരത്തിലെ വേദനയുള്ള ഭാഗത്ത് നീ നിന്റെ കൈവെക്കണം. വഖുൽ ബിസ്മില്ലാഹി ഫലാതൻ, എന്നിട്ട് നീ പറയേണ്ടത് മൂന്ന് തവണ ബിസ്മില്ലാ 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 എന്നാണ്. എന്നിട്ട് വഖുൽ സബ്അ മറാത്തിൻ, ശേഷം ഏഴ് തവണ നീ പറയണം, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശദ്ദി മാ അജിദു വഉഹാദിർ. ഒരുപാട് സന്ദർഭങ്ങൾ, യുദ്ധത്തിന് ഒരുങ്ങുന്ന വേളയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സഹാബത്ത് പറയുന്നത് കാണാൻ കഴിയും. ഒരു സൈന്യത്തിന്റെ അമീറിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറായി നിശ്ചയിച്ചാൽ, ഒരു സൈന്യത്തെ ഒരുക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്‌വ കൊണ്ട് റസൂൽ അവരെ വസിയത്ത് ചെയ്യും. എന്നിട്ട് അവരോട് പറയും, ഉഗ്സു ബിസ്മില്ലാഹി ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം. നോക്കൂ, നിങ്ങൾ യുദ്ധത്തിന്റെ വഴിയിൽ പോലും, യുദ്ധത്തിന് പോകുമ്പോൾ പോലും അമീറിനോട്, സത്യവിശ്വാസികളോട്, ആ സൈന്യത്തോട് തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്ത് റസൂൽ പറയുന്നത്, അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം റസൂലിന്റെ കൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വാഹന മൃഗം അത് കുറച്ച് പുറകോട്ട് പോയി. എല്ലാ വാഹന മൃഗങ്ങളും സുഖമായി വേഗത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹുവിന്റെ വാഹനം അത് കുറച്ച് പുറകോട്ട് പോയി. നാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ സമയത്ത് ഫനസഖഹു റസൂലുള്ളാഹി, ആ വാഹനത്തിന്റെ പുറകെ റസൂൽ അതിനൊന്ന് തട്ടി, അതിനൊന്ന് ഉണർത്തി, അതിനൊന്ന് മുന്നോട്ട് നയിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇർക ബിസ്മില്ലാ, ജാബിറെ ബിസ്മി ചൊല്ലിക്കൊണ്ട് നീ അതിന്റെ മുകളിൽ കയറണം. അദ്ദേഹം പറയുന്നത്, എന്റെ വാഹനം വളരെ ഉന്മേഷത്തോടുകൂടെ അതിവേഗത്തിൽ പിന്നീട് സഞ്ചരിക്കാൻ തുടങ്ങി. നോക്കൂ, നിങ്ങൾ ഒരുപാട് രംഗങ്ങളിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചൊരു മന്ത്രമാണ്, അത്ഭുതകരമായ മന്ത്രമാണ് ബിസ്മില്ലാ. ഏത് രംഗങ്ങളിലും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് വളരെ കൃത്യമായി ഈ കാര്യം പഠിപ്പിക്കാൻ, ഇത് പറയാൻ, ഇത് മനസ്സിലാക്കാൻ, ഉച്ചരിക്കാൻ പഠിപ്പിച്ചു. അവസാനം നമ്മൾ നമ്മുടെ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ, ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തിന്റെ ഒരു പകലിന്റെ അവസാനം എന്ന് പറയുന്നത്, ആ മനുഷ്യൻ രാത്രി തന്റെ കിടപ്പറയിലേക്ക് ചെല്ലുകയാണ്. കിടപ്പുറ മര്യാദകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. ആ വിരിപ്പ് അത് കുടയണം. റസൂൽ യുസമ്മില്ലാഹ, എന്നിട്ട് അവൻ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കട്ടെ, ബിസ്മി ചൊല്ലട്ടെ. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞതാണ്, ആ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ബിസ്മി കറബി, എന്റെ റബ്ബെ, നിന്റെ നാമത്തിലാണ്, വളഅതു ജംബി വബിക റഫഉഹു, എന്റെ ഈ ശരീരത്തെ ഞാൻ ഈ കിടപ്പറയിൽ വെക്കാൻ പോകുന്നത് അള്ളാഹുവെ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്, നിന്റെ പേര് പറഞ്ഞിട്ടാണ്. ഇൻ അംസക്ത നഫ്സി ഫഗ്ഫിർ ലഹ, ഞാൻ ഈ വെച്ച എന്റെ ശരീരത്തെ, നിന്റെ നാമത്തിൽ വെച്ച ഈ എന്റെ ശരീരത്തെ, ആ ശരീരത്തെ നീ എങ്ങാനും ഈ കിടപ്പറയിൽ വെച്ചുകൊണ്ട്, ഈ ഉറക്കത്തിൽ വെച്ചുകൊണ്ട് നീ പിടിക്കുകയാണെങ്കിൽ, മരിപ്പിക്കുകയാണെങ്കിൽ, നീ അതിന് പുറത്തു കൊടുക്കണം. അതല്ല, അതിനെ നീ നാളെ പ്രഭാതം കാണാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ, എന്റെ സച്ചരിതരായ അടിമകളെ സൂക്ഷിക്കുന്നത് പോലെ, കരുതുന്നത് പോലെ, എന്റെ ഈ ശരീരത്തെയും നീ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഏതു മേഖലകളിലും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്, റബ്ബിന്റെ നാമം മുഴിഞ്ഞുകൊണ്ട്, എന്താണ് ഈ നാമം അർത്ഥമാക്കുന്നത്? ഈ ലോകത്തെ സൃഷ്ടിച്ച്, പരിപാലിച്ച്, അവയെ നിയന്ത്രിച്ച്, അവക്കാവശ്യമായ സകല സുഖങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി, ഒരണുകിട വ്യതിചലിക്കാതെ ഇതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ലോകായിക നാഥനായ അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല, ആരാധനക്കർഹനായി സകല ഇബാദത്തുകൾക്കും അർഹനായ ആ പടച്ച റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും നിസാരമായതും ഏറ്റവും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നടന്നു പോകുന്ന അള്ളാഹുവിന്റെ നാമത്തിലാണ്, റബ്ബിന്റെ കരുതലിലാണ്, അള്ളാഹുവിന്റെ കാവലിലാണ്, അള്ളാഹുവിന്റെ സഹായത്താലാണ്. റബ്ബിന്റെ സഹായമില്ലെങ്കിൽ,
അള്ളാഹുവിന്റെ കരുതലില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ബർക്കത്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിത് പഠിക്കണം, മനസ്സിലാക്കണം. ഈ ബിസ്മില്ലയുടെ മഹത്വം എത്ര വലുതാണ്, എന്താണതിന്റെ കാമ്പ്, എന്താണ് ബിസ്മില്ല കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥമാക്കുന്ന ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റസൂലിന്റെ ബലിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ബലി അർപ്പിക്കുമ്പോ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞത്, അങ്ങനെ ബിസ്മി ചൊല്ലാതെ, ബിസ്മി ചൊല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ, ബഹുവ അജിതം അഥവാ അൻഖസ്, അത് ന്യൂനമാണ്, പോരായ്മയുള്ളതാണ്, അത് പരിപൂർണമല്ല എന്നാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊരു നല്ല കാര്യങ്ങൾ, ഏതൊരു നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ ശീലിക്കണം, ശ്രമിക്കണം, നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മക്കളോട് പറഞ്ഞു കൊടുക്കുക ബിസ്മി ചൊല്ലാൻ. ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞു മക്കളെ ബിസ്മി ചൊല്ലിയിട്ടില്ലേ എങ്കിൽ, ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് പറയാം. വെള്ളം കുടിക്കുന്ന സമയത്ത് അത് ഓർമ്മിപ്പിക്കുക. ഇങ്ങനെ അള്ളാഹുവിന്റെ നാമത്തെ പ്രകീർത്തിക്കാൻ, അത് നാവിൽ ഇങ്ങനെ നിരന്തരമായി നിലനിൽക്കാൻ, കേവലം അതര വ്യായാമമായി നാവ് കൊണ്ട് നമ്മൾ ഉച്ചരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ ഉച്ചരിക്കുന്നത് എന്താണ്, ഞാൻ ഉച്ചരിക്കുന്ന വാക്കെന്താണ്, അതിന്റെ ആശയം എന്താണ്, അതിന്റെ ലക്ഷ്യമെന്താണ്, ഞാനിത് ഉച്ചരിക്കുന്നതിലൂടെ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കണം. അതുകൊണ്ടുള്ള ഉദ്ദേശം ത്വലബുൽ ബർക്ക والعون من الله سبحانه وتعالى واسماءه قبل البدء بفعل او قول معين. നമ്മൾ പറയാൻ പോകുന്ന വാക്കാകട്ടെ, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാകട്ടെ, ആ പ്രവർത്തനം അള്ളാഹുവിന്റെ നാമം കൊണ്ട്, പരമകാരുണികനായ പടച്ച റബ്ബിന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകാൻ. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ സൂറത്തുകളും ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടാണ്, ഒരു സൂറത്ത് ഒഴികെ. എന്നാൽ മറ്റൊരു സൂറത്തിലാകട്ടെ രണ്ട് തവണ ബിസ്മി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ ഏതു മേഖലകളിലും ഏതു പ്രവർത്തനങ്ങളിലും അള്ളാഹുവിന്റെ നാമത്തോടെയല്ലാതെ ആരംഭിക്കുന്നതായി ഒന്നുപോലും നമുക്ക് കാണുക സാധ്യമല്ല എങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മളത് ഗൗരവകരമായി അത് നമ്മൾ വിചാരണക്ക്, ചിന്തക്ക് നമ്മൾ വിധേയമാക്കണം. നമുക്ക് ഒരുപക്ഷെ അറിയാനിട്ടല്ല, നമുക്ക് മനസ്സിലാകാനിട്ടല്ല, നമ്മൾ ആരും കേൾക്കാനിട്ടല്ല, പക്ഷെ അശ്രദ്ധ കൊണ്ട്, അതല്ലെങ്കിൽ അലസത കൊണ്ട്, അത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മളിൽ നിന്ന് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർവശക്തനായ റബ്ബിനല്ലാതെ, അള്ളാഹുവിനല്ലാതെ ഇത്തരത്തിലുള്ള ഏതു പരീക്ഷണങ്ങളെയും ഏതു പ്രയാസങ്ങളെയും തട്ടിമാറ്റാൻ റബ്ബിനല്ലാതെ ഒരിക്കലും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൂടുതൽ കൂടുതൽ വിനയാന്വിതരായി, എളിമയുള്ളവരായി, താഴ്മയുള്ളവരായി, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങി പടച്ച റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ എടുക്കുക, അള്ളാഹുവിന്റെ ദീനുമായി കൂടുതൽ ബന്ധം പുലർത്തുക, നമ്മുടെ വിജ്ഞാനങ്ങൾ നമ്മൾ പുതുക്കുക, അതുപോലെ തന്നെ വർദ്ധിപ്പിക്കുക, അങ്ങനെ നാളെയുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുക. ജീവിതത്തിലുടനീളം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചെറിയുടെയും കൽപ്പനയുടെ അനുധാവനം ചെയ്തതിന്റെ വക്താക്കളായി മാറാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ബിസ്മില്ല ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അതിന്റെ പാഠങ്ങൾ പകർത്തിയും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പരമകാരുണ്യകനായ റബ്ബ് നമ്മെ ഏവരെയും ഒരുമിച്ചു ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ നരകശിക്ഷയിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുച്ചരിച്ച് മുത്തഖികളായി മരിച്ചു പിരിയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളൊക്കെയും അള്ളാഹു അമലു സ്വാലിഹായി കബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.